നമസ്കാരം. ഒരു ഭരണാധികാരി വലിയ ഗൗരവത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അത് കാണുന്നവർ അല്ലെങ്കിൽ അത് കേൾക്കുന്നവർ കൂടുതലും അതിനെ പരിഹസിച്ച് ചിരിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഭരണാധികാരി ഒരു തോൽവിയാണ് എന്നാണ്. ഇവിടെ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസിംഗ് നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനകീയമായ പോലീസിംഗ് നയത്തിൻ്റെ ഭാഗമായി ഈ നയങ്ങളെയും ഖ്യാതിയെയും അട്ടിമറിക്കാൻ നടക്കുന്ന ചില ശ്രമങ്ങളെ അംഗീകരിക്കാനോ സേനയ്ക്കകത്തെ ഒറ്റപ്പെട്ട തെറ്റായ വാസനകളെ അനുവദിച്ചു കൊടുക്കാനോ സർക്കാർ തയ്യാറല്ല. ഒറ്റപ്പെട്ട, ആ ഒരു വാക്ക് ശ്രദ്ധിക്കണം. എൽ ഡി എഫ് സർക്കാരിൻ്റെ മാത്രം സംഭാവനയാണ് ആ വാക്ക് ഒറ്റപ്പെട്ട സംഭവമെന്ന്. ഇവിടെ ഇത് എത്രാമത്തെ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ ഒരു ഉത്തരമുണ്ടാവില്ല. എത്രാമത്തെയോ ഒറ്റപ്പെട്ട സംഭവം എന്നേ പറയാനുള്ളൂ. സംസ്ഥാനത്ത് കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടയിൽ ക്രിമിനൽ കേസുകളുടെ കാര്യത്തിൽ വലിയ കുറവാണ് ഉണ്ടായത്. മികച്ച ക്രമസമാധാനം പുലരുന്ന സംസ്ഥാനമായി കേരളം മാറിയത് ഇച്ഛാശക്തിയോടുള്ള സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. അതെ, ദിവസം 6-7 കൊലപാതകങ്ങൾ മാത്രമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ. അദ്ദേഹം പറയുന്ന കണക്ക് ഈ ക്രിമിനൽ കേസുകളുടെ കാര്യത്തിൽ വലിയ കുറവാണ് എന്നാണ് പറയുന്നത്. രജിസ്റ്റർ ചെയ്യാത്തതാണോ അതോ കേസെടുക്കാത്തതാണോ എന്നറിയില്ല. പക്ഷേ നമ്മൾ പത്രത്തിലും ചാനലിലും കൂടെ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 5-6 കൊലപാതകങ്ങളും മറ്റും, പിന്നെ മയക്കുമരുന്ന് കേസാണെങ്കിൽ എണ്ണിയാൽ തീരില്ല. അതേപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസില്ലാത്ത ദിവസമില്ല. ഇങ്ങനെയൊരു സംസ്ഥാനത്തെ പറ്റിയാണ് മുഖ്യമന്ത്രി തള്ളിമറിക്കുന്നത് എന്നോർക്കണം. അതൊരു നീണ്ട പോസ്റ്റാണ്. പോലീസിന് ഇവിടെയാണ് ഏറ്റവും മികച്ച പോലീസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇനി പോലീസിലുള്ള ആരെങ്കിലും എഴുതി കൊടുത്തത് മുഖ്യമന്ത്രി പോസ്റ്റ് ചെയ്താണോ എന്നറിയില്ല. പക്ഷേ അതിന് ജനങ്ങളുടെ പ്രതികരണമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: രണ്ടാമത് ഭൂരിപക്ഷം കിട്ടി ഭരണത്തിലേറിയ എൽ ഡി എഫ് സർക്കാർ, സി പി എം നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ സി പി എമ്മിന് ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്താണ് മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ ജനങ്ങളുടെ പ്രതികരണമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. 33,000 പേരോളം 33K ആളുകൾ അതിന് റിയാക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന സ്ക്രീൻഷോട്ടിൽ 32K ആളുകൾ അതിൽ റിയാക്റ്റ് ചെയ്തിരിക്കുന്നതിൽ 19,000 പേരുകളും ഹാഹാ സ്മൈൽ ഇട്ടിരിക്കുകയാണ്. അതായത് ഈ പോസ്റ്റിനെ പരിഹസിച്ചുകൊണ്ട് റിയാക്റ്റ് ചെയ്തവരാണ് 19,000 ആളുകളും ഇന്ന് കാണാം. അതായത് പകുതിയിൽ കൂടുതൽ ആളുകൾക്കും ഇദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കാനായില്ല, അവർ ചിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം തോൽവി മാത്രമല്ല, ലോക തോൽവിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ എന്ന് തന്നെയാണ്. ഇനി അതിൻ്റെ താഴത്തെ ചില കമൻറ്റുകൾ കൂടി കാണണം, അപ്പോഴേ ഇത് പൂർത്തിയാവത്തുള്ളൂ. തള്ളു ഒരു വകുപ്പായി പ്രഖ്യാപിക്കണം, ആ വകുപ്പ് ഭരിക്കാൻ ഇത്രയും യോഗ്യനായ ഒരാൾ കേരളത്തിലില്ല, ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നു. വേറൊരാൾ: വാരാപ്പുഴയിലെ ഒരു നിരപരാധിയായ മനുഷ്യനെ ആൾ മാറി കസ്റ്റഡിയിലെത്ത് നിങ്ങളുടെ പോലീസ് തല്ലിക്കൊന്നു, ആ പോലീസുകാർ ഇപ്പോഴും ഈ പറഞ്ഞ പോലീസിലുണ്ട്. പിണറായി വിജയനെ തെറി വിളിച്ചാണ് കിളിരൂരിലെ ഡിവൈക്കാരനെ തല്ലി ചതച്ചത്, എന്നിട്ടും ഈ വക തള്ളുമായി ഇറങ്ങാനുള്ള തൊലിക്കട്ടി എന്ന് പറഞ്ഞ കമൻറ്റ് പോകുന്നു. തള്ളുകൾ അമിതമാവുന്നത് ശ്രദ്ധയിൽ പെടുന്നുണ്ട് എന്ന് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നു. അങ്ങ് വലിയ ഗൗരവക്കാരനാണ് എന്ന് നുണ ആരാണ് നാട്ടിൽ പറഞ്ഞു വരുത്തിയത്? ഈ പോസ്റ്റിൻ്റെ ആദ്യവും അവസാനവും നല്ല നേരം പോക്കല്ലേ? ജായൻ കരാറിൻ്റെ തള്ള് ഹമ്മോ ചിരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. ഇതിൽ കൊടുത്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം കമൻറ്റുകളും ഈ തരത്തിലുള്ളതാണ്. ഒരു ഭരണാധികാരിയുടെ വിശ്വാസ്യത, ആ ഭരണാധികാരിയിൽ ജനങ്ങൾക്കുള്ള ആ വിശ്വാസവും ബഹുമാനവും ആദരവും ഈ പോസ്റ്റിൽ കാണുന്നത്. അത്രമാത്രം, അതായത് പിണറായി വിജയൻ എന്തെങ്കിലുമൊക്കെ മുൻകാലങ്ങളിൽ ആർജിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും കാണാം. ഇതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ഒരു ഭരണാധികാരി ഗൗരവപരമായി ഒരു കാര്യം പറയുമ്പോൾ ആളുകൾ അതിനെ പരിഹസിച്ച് ചിരിക്കുന്നു എങ്കിൽ ആളുകൾ ആ വ്യക്തിയെ വിശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കേരളം ഭരിച്ചിട്ടുള്ള ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരിൽ ജനങ്ങൾക്കൊട്ടും വിശ്വാസമില്ലാത്ത, അല്ലെങ്കിൽ അവരൊരു പരിഹാസ കഥാപാത്രമായും കാണുന്ന ഒരാൾ മാത്രമായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.